ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ. റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന സ്നാക്കാണ്. അല്ല, കറുമുറാന്ന് കടിക്കാൻ പറ്റുന്ന, കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ പുറത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടതില്ല. അപ്പോൾ ഇച്ചിരി എരിവും ഉപ്പൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, ദാ ഇതേപോലെ ഒരു ചട്ടിയിൽ തന്നെ തിളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് ഒരു ഗ്ലാസ് റവ എടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരും, അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയി, ഞാനത് പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം തിളച്ച് വരുമ്പോൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ റവ കറക്റ്റ് ആവുക, അതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് അത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതേ കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കണം. ഇനി നമ്മൾ വിട്ടുപോയ ആ ഓയിൽ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു വേറൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചതാ ഇതേപോലെ ഒരു ഡോ ആക്കി എടുക്കുക. ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. എത്രത്തോളം ചെറുതാക്കണോ അത്രത്തോളം ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ദാ ഈ വലുപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓയിലെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഓയിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ പോയപ്പോൾ ഒന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ചട്ടിയൊക്കെ ഒന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓരോ ബോൾസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. കാരണം വറുത്തെടുക്കാം. കാരണം വെച്ചാൽ ഉള്ളു വേവില്ല, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പിന്നെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. ഈ കളർ ചേഞ്ചൊക്കെ വരുമ്പോളതാ ഇതേപോലത്തെ കളർ ചേഞ്ചൊക്കെ വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ അടിപൊളി സ്നാക്കാണ്, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കിത് ഇതേപോലെ തന്നെ കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്കിതിൽ കുറച്ച് മുളക് പൊടിയും, പിന്നെ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇനി വേണം എന്നുള്ളവർക്ക് ഒരു നുള്ള ഉപ്പ് കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച്, എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കട്ടൻ ചായയുടെ കൂടെ അടിപൊളി സ്നാക്കാണ്. എനിക്കിത് 1-2 ദിവസം ഇരുന്നു കേട്ടോ. നമ്മൾ ആ പൊടി നനച്ചിട്ട് ഡോ അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിൽ കൂടുതലിത് നമുക്ക് വെക്കാനായിട്ട് പറ്റും, സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇവിടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.